കോവിഡ് 19 ബന്ധപ്പെട്ടുള്ള അടിയന്തര സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടിയന്തരമായി യോഗം ചേരുകയുണ്ടായി. മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ വിശ്വനാഥൻ, ആശുപത്രി സൂപ്രണ്ട് ജസ്റ്റിൻ ജോസ്, ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീ വേണു, ഹെൽത്ത് സൂപ്പർവൈസർ അജയ്കുമാർ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തു. അടിയന്തരവും സുപ്രധാനവുമായിട്ടുള്ള തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന്, സ്കൂൾ തുറക്കാൻ പോകുന്നത് കൊണ്ട് ഏത് സമയം സ്കൂൾ തുറക്കാമെന്നുള്ളതുകൊണ്ട് നഗരസഭ നടത്തി വരുന്ന ലോക്കൽ ക്വാറന്റൈനും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനും ബുദ്ധിമുട്ടാണ്. ഇനിയും ക്വാറന്റൈൻ സെന്ററിലേക്ക് ആരെയും പ്രവേശിപ്പിക്കേണ്ടതില്ല. 19 കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ്റെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കും. അതിനുശേഷം അന്വേഷണം നടത്തിയതിനു ശേഷം സ്കൂള് CSI അധികൃതർക്ക് കൈമാറുന്നതാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇവിടെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജീവനക്കാർ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് പെട്ടെന്നാണ് പോസിറ്റീവ് ലക്ഷണങ്ങൾ കാണുന്നത്. പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവരെ പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള സ്ഥലങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അവരെ ചില സ്ഥാപന മേധാവികൾ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വന്ന അവർ വീട്ടിലേക്ക് പോയതുകൊണ്ടാണ് ആ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരാളും വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോവുകയും ആ സ്ഥാപനത്തിലുള്ളവർക്ക് വരികയും ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്താൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പണിയെടുക്കുന്ന ജീവനക്കാർക്ക് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവരെ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ചികിത്സയ്ക്ക് മാറ്റിയാൽ ബാക്കിയുള്ളവരെ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുകയല്ല ചെയ്യേണ്ടത്, അവരുടെ പൂർണ്ണ സംരക്ഷണം സ്ഥാപന മേധാവികൾ ഏറ്റെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി 3 ദിവസത്തിനുള്ളിൽ 10-ലധികം ജീവനക്കാർ പണിയെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും സെൽഫ് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കേണ്ടതാണ്. COVID-19 പ്രതിരോധ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ക്വാറന്റൈൻ സംവിധാനമാണ് അവരൊരുക്കേണ്ടത്. അതായത് ഒരാൾക്ക് ഒരു ടോയ്ലറ്റ് എന്ന നിലയിൽ ആ സംവിധാനം ഒരുക്കണം. ഒരുക്കിയില്ല എങ്കിൽ കട തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള പെർമിഷൻ നൽകുന്നതല്ല, ലൈസൻസ് ക്യാൻസൽ ചെയ്യും. മറ്റൊരു കാര്യം, ഈ കടകളൊക്കെ പരിശോധിച്ച് പല ഘട്ടങ്ങളിലും പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു പ്രവണത, അവിടുത്തെ ജീവനക്കാർക്ക് ഗ്ലൗസ് ഇല്ല, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ഗ്ലൗസ് ഇല്ല. ഗർഭിണികൾ ഉൾപ്പെടെ ഇന്നലെ കല്യാൺ സിൽക്ക് പൂട്ടുമ്പോൾ ആ സമയത്തോടെ ഒരു ഗർഭിണി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് അറിയില്ല ഈ ഗർഭിണികളെല്ലാം വിളിച്ച് ഈ സന്ദർഭത്തിൽ കടകളിലേക്ക് ഈ കൊണ്ടുവരുന്നത്. അവർക്ക് ഗ്ലൗസ് ഇല്ല, ഒന്നുമില്ല. ജീവനക്കാർക്കും ഗ്ലൗസ് ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇനി എല്ലാ കടയിലെ ജീവനക്കാരും അതുപോലെ കസ്റ്റമേഴ്സും വളരെ കൃത്യമായി തന്നെ ഗ്ലൗസ് ധരിച്ചതിന് ശേഷം മാത്രമേ കടയ്ക്കുള്ളിൽ നിൽക്കുവാനും കടയ്ക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കാനും കഴിയൂ. അത് കൃത്യമായി പരിശോധിക്കുകയും അതില്ലാത്തവരുടെ പേരിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. സാനിറ്റൈസറെ ഉപയോഗിക്കേണ്ടത് വളരെ കർശനമാക്കാൻ വേണ്ടി പോവുകയാണ്. പേരിന് വേണ്ടി ഒരു സാനിറ്റൈസർ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ മാത്രം പോരാ. ഈ കാര്യങ്ങളെല്ലാം ബാങ്കുകാർക്കും ബാധകമാണ്. 3 ദിവസത്തിനകം ഈ സംവിധാനങ്ങൾ എടുക്കാൻ വേണ്ടി എല്ലാവർക്കും നോട്ടീസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ടൗണിനകത്ത് ഇന്നലെ വരെ 21 പേരായിരുന്നു ലൈവായിട്ടുണ്ടായിരുന്ന പോസിറ്റീവ് കേസ്. ഇന്നിപ്പോൾ 5 പേർക്ക് കൂടി പോസിറ്റീവ് ബാധിച്ചതായിട്ടാണ് അറിയാൻ വേണ്ടി, അതിൻ്റെ പൂർണ്ണ വിവരം കിട്ടിയിട്ടില്ല. സർവലൈൻ സർവേ നടക്കുകയാണ്. അവിടെ ഇന്നിപ്പോൾ ടൗൺ ഓഫീസിലുണ്ടായിരുന്നു. അടുത്ത ആഴ്ച മുതൽ, തിങ്കളാഴ്ച മുതൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിൽ നിന്നും പറയുന്ന സമയത്ത് നിശ്ചിത എണ്ണം ആൾക്കാരെ ഈ സർവലൈൻ ക്യാമ്പിലേക്ക് അയക്കണം. അവിടെ വച്ച് അവരെ ടെസ്റ്റ് നടത്തുന്നതാണ്. നേരത്തെ പറഞ്ഞ് കൊണ്ട് നടത്തുന്നതല്ല, പറയുന്ന സമയത്ത് കൃത്യമായി ആ നിമിഷം തന്നെ അവരവിടെ നിർത്തി അവരെ ടെസ്റ്റ് നടത്തുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ഇന്നിവിടെ കൂടിയ നഗരസഭാതല മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് അടിയന്തരമായി തന്നെ നടപ്പിലാക്കുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്നതാണ്.